ആർ എസ് എസ് ശാഖയ്ക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്, ബി ജെ പിയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ പോകും. ഇതാണ് കെ സുധാകരൻ ഇന്നലെ പറഞ്ഞത്. സുധാകരൻ്റെ ഈ തുറന്നു പറച്ചിൽ ഒരു വിവാദത്തിനാണ് വഴിവെക്കുന്നത്. ആർ എസ് എസ് ശാഖ ആരംഭിക്കാനും സംരക്ഷിക്കാനും ആളെ വിട്ടു നൽകിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയ സുധാകരൻ ബി ജെ പിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. കണ്ണൂരിലെ എം വി രാഘവൻ അനുസ്മരണ പരിപാടിയിലാണ് സുധാകരൻ ഈ വിവാദ പരാമർശം നടത്തിയത്. ആർ എസ് എസ് ശാഖകൾ സി പി എം തകർക്കാൻ ശ്രമിച്ചപ്പോൾ ആളെ വിട്ടു നൽകി സംരക്ഷിച്ചിട്ടുണ്ട്. എടക്കാട്, തോട്ടട, കിഴുന്ന മേഖലകളിലെ ശാഖകളെയാണ് ഇങ്ങനെ സംരക്ഷിച്ചത്. ഈ പ്രദേശങ്ങളിൽ നേരത്തെ ശാഖ ഉണ്ടായിരുന്നില്ല. അവർ ശാഖ തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ സി പി എം എതിർത്തു. അപ്പോഴാണ് ജനാധിപത്യം സംരക്ഷിക്കാൻ സഹായം നൽകിയതെന്നും സുധാകരൻ അവകാശപ്പെട്ടു. ആർ എസ് എസ് ആഭിമുഖ്യമല്ല, മൗലിക അവകാശങ്ങൾ തകരാതിരിക്കാൻ വേണ്ടി ജനാധിപത്യ വിശ്വാസി എന്ന നിലയിലാണ് അപ്രകാരം ചെയ്തതത്രേ. എന്നാൽ ആർ എസ് എസ് രാഷ്ട്രീയവുമായി ഒരു കാലത്തും ബന്ധപ്പെട്ടിട്ടില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. പ്രസ്താവന വിവാദമായതോടെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. ഈ വിഷയത്തിൽ പിന്നീട് വിശദീകരണം തേടിയ മാധ്യമപ്രവർത്തകരോടും ഇതേ വാദം തന്നെ ആവർത്തിച്ചു. എൻ്റെ ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്യുന്നത്. ജനാധിപത്യ അവകാശത്തിന് വേണ്ടിയുള്ള നിലപാടാണത്. ഏത് പാർട്ടിയാണെങ്കിലും പ്രവർത്തിക്കാൻ അവസരം നഷ്ടമായാൽ ഇടപെടുമെന്നും വേണ്ടി വന്നാൽ സി പി എമ്മിനും സംരക്ഷണം നൽകുമെന്നും സുധാകരൻ പിന്നീട് പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ സി പി എം പ്രവർത്തകരെ ആർ എസ് എസ് കൊലപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തപ്പോഴെല്ലാം സുധാകരൻ്റെ പിന്തുണ ഉണ്ടായിരുന്നുവെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് ഈ വെളിപ്പെടുത്തലെന്ന് സി പി എം ആരോപിച്ചു. ആർ എസ് എസും സുധാകരനും പരസ്പരം സഹകരിച്ചു പോകുന്ന നിലയിലാണ് കേരളത്തിലും പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലുമുള്ളത്. ഇ പി ജയരാജനെ വെടിവെച്ച കേസിലെ പ്രധാനപ്പെട്ട രണ്ട് പ്രതികൾ ആർ എസ് എസുകാരാണ്. സുധാകരൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഗൂഢാലോചനയിൽ അവർ ഉപയോഗിച്ചത് ആർ എസ് എസുകാരെയാണെന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടതാണ്. സുധാകരൻ്റെ വെളിപ്പെടുത്തലിൽ പ്രത്യേകതയൊന്നുമില്ല. ആർ എസ് എസും കോൺഗ്രസും പരസ്പരപൂരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കണ്ണിയായി താൻ പ്രവർത്തിക്കുന്നുവെന്ന് സുധാകരൻ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ജയരാജനെതിരെ വെടിയെതിർക്കുന്നതിന് തോക്ക് സംഘടിപ്പിച്ചതും ആളെ സംഘടിപ്പിച്ചതും ഇവർ തമ്മിലുള്ള ഗൂഢാലോചനയാണെന്ന് അന്ന് തന്നെ വ്യക്തമായതെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ണൂർ ജില്ലയെ ആർ എസ് എസ് ദത്തെടുത്ത വിവരം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. 2 കോടി രൂപ ഞങ്ങൾ ആദ്യ ഗഡു ഇതിനായി നൽകിയെന്നാണ് ആർ എസ് എസ് ഔദ്യോഗികമായി പറഞ്ഞത്. സി പി എമ്മിനെ നശിപ്പിക്കാൻ ഈ കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ജില്ല എന്ന നിലയ്ക്കായിരുന്നു കണ്ണൂരിനെ ദത്തെടുക്കുന്നത്. ഞങ്ങൾ കടന്നാക്രമണം നടത്തിയപ്പോൾ സംരക്ഷണം നൽകിയെന്ന് സുധാകരൻ പറയുന്നത് ആർ എസ് എസിനെ വെള്ളപൂശാൻ വേണ്ടിയാണ്. ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങളത് മനസ്സിലാക്കും. ഇവരെല്ലാം തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു.